ഹലോ, നമസ്കാരം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണിത്. കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കിയാലോ. ഓക്കെ, നമ്മളിത് തയ്യാറാക്കുന്നത് മൈദപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് മതിയാവും. ഒരു 8-9 എണ്ണമൊക്കെ കിട്ടും ഇതുപോലത്തെ. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് തൈര് കൊടുത്തിരിക്കുന്നത്. പിന്നെ നന്നായി സോഫ്റ്റ് ആവുകയും ചെയ്യും തൈര് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പരുവത്തിൽ ഈ മാവിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ആ അവസാനം കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് സോഫ്റ്റ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി, പച്ചമുളക്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് മുട്ടനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂണ് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചിട്ടിടാം, കുഴപ്പമില്ല. പക്ഷേ എങ്ങനെ ഇട്ടാലും വെജിറ്റബിൾസ് ഒക്കെ റോയായി കഴിക്കാതെ നമുക്ക് ടേസ്റ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എങ്ങനെ ഇട്ടാലും. ഇനി നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോഴിമുട്ട, ഇതുകൊണ്ട് കോഴിമുട്ടൻ്റെ പ്രധാന ചേരുവ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക, അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദമാവ് എടുക്കുക, ഒന്നും കൂടി നന്നായിട്ടൊന്നും ഇതുപോലെ കുഴച്ചങ്ങോട്ട് എടുക്കണം. ഇനി ചെറിയ ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തിൻ്റെ അത്രയും വലിപ്പം വേണ്ട, പൂരിയുടെ അത്ര ചെറുതും ആവരുത്, അതിൻ്റെ ഒരു ഇടയിലുള്ളൊരു വലിപ്പം, ഈ ഒരു വലിപ്പം, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം, അതാണ് കറക്റ്റ്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് പരത്താം. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് കറക്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പരത്തരുത് കേട്ടോ, ഇങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി. മുട്ടയുടെ ചെറിയൊരു തിക്നെസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പരന്ന് പോകുന്നില്ല. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കണം. ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ മടക്കിയെടുക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങോട്ടും അതുപോലെ മടക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോഴത്തേനും വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടോ, ഇതൊരു പപ്സിൻ്റെ, ഏകദേശം ഒരു പപ്സിൻ്റെ ആകൃതിയിൽ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റുള്ളതെല്ലാം നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് വറുക്കാം. എണ്ണയിൽ ഫുള്ളായിട്ട് മുങ്ങുന്ന തരത്തിൽ എണ്ണ വേണം. ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. അപ്പോൾ എണ്ണയിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ മടക്കുണ്ട്, അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്തുള്ള മുട്ടക്കൂട്ട് വേവാതെ പോവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേവിച്ചെടുക്ക, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുറം വശം കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് തീ കുറച്ച് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് നേരം എടുക്കണം. അപ്പോൾ 2-3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേതുപോലെ ഇത് കുറച്ച് നേരം ആയതാണ്. അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ളതും കൂടിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്നാക്കാണിത്. ഇപ്പോൾ രാവിലത്തെ പണി നമുക്ക് എളുപ്പമായിരിക്കും, വേറെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.